ദീപട്ടി കാണിച്ചാൽ നമുക്ക് വരക്കേണ്ട പത്തു അത്ര ദേഷ്യം എന്ന് ചൂടായി
ഈ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി നൽകണം. ആ സമയത്താണ് അവന്റെ യഥാർത്ഥ സ്വഭാവം. അറബിലും ദ്വാരത്തൊക്കെ എടുങ്ങാനായി ദ്വാരത്തിൽ ഖുർആൻ ഓതിയും ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്ന അറഫ? ഓ, എന്റെ ജീവിതത്തിന് അത്ര എടുങ്ങാറില്ല മണി. ആ ഒറ്റ വാക്കുകൊണ്ട് ഒരു അഞ്ചു പാട്ടിലേ. ഇതാർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 24 മണിക്കൂർ എടുക്കാൻ അവർ തയ്യാറാണ്. നിങ്ങൾ ആ പണിക്ക് പോകണ്ട. ഇപ്പൊ തന്നെ തൽക്കാലം നിർത്തി വെക്കുന്നു ഈ ഒരു 24 മണിക്കൂർ. അപ്പൊ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ, ഞാനൊരു 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം ചെയ്ത സകല തെറ്റുകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് പുറത്തന്നെ പഠിച്ചതൊക്കെ ഉമ്മ പ്രസവിച്ചതെ പോലെ ഞാൻ മാറിയിട്ടുണ്ട്. അള്ളാഹു എത്ര കാരുണ്യമാണ്! ഒരു ദിവസം പട്ടി കിടന്നിട്ട്, ഒരു ദിവസം ഭക്ഷണം കിട്ടിയിരിക്കുന്നത്, ഉറങ്ങിയിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത താല്പര്യങ്ങൾ വേണം. അപ്പോഴാണ് ഈ മാർഗത്തിന്റെ ബന്ധത്തിൽ വരും. അപ്പോഴാണ് മനുഷ്യൻ ശരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ലയിച്ചവരാണ്. അവന്റെ ഹജ്ജാണ് മക്റൂഹ്. ആ മക്റൂഹായ ഹജ്ജാണ് മക്റൂഹ്. ആ മക്റൂഹായ ഹജ്ജിന് ലയിച്ച ജസാഉ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത പ്രതിഫലം അതിനില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫാ. അങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾ നിലനിർത്തുമോ എന്ന് രക്ഷപ്പെടും. അള്ളാഹുവിന് നമുക്ക് തോഫീക് നൽകട്ടെ. ഏറ്റവും ചെറിയ പറയുന്നില്ല, മനസ്സിനുള്ളിലെങ്കിലും പറയും. കറക്കിങ്ങനെ അടങ്ങാറായി പോകുന്ന സമയത്ത് ഈ സംഗതി എന്നൊക്കെ പറഞ്ഞ കുറച്ച് അടങ്ങരന്റെ അടുത്തോ മതി. ആ തോന്നലുണ്ടായിരുന്നു അച്ഛൻ കഴിയാം. ആ ഒറ്റ തോന്നൽ മതി. എന്ത് അള്ളാഹുന്റെ മാർഗത്തിൽ സൈക്കിൾ മനസ്സിന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ പഠിച്ചവർക്ക് 25 ലക്ഷത്തിന്റെ അടുത്ത് നമ്മുടെ കൊണ്ടുള്ള കാര്യം ഒരു പുറത്തെന്നാ പോലെ സ്വർഗ്ഗം കൊടുത്തു തരാറ്. ഇത് എന്റെ മാർഗത്തിൽ ഇവൻ കഷ്ടപ്പെടാനും പ്രയാസപ്പെടാനും സഹിക്കാനൊക്കെ തയ്യാറുണ്ടോ എന്ന് പഠിച്ചു നോക്ക്. അപ്പൊ ലേശം സഹിക്കും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ 6 ദിവസം, ഒരു 6 ദിവസത്തെ ഏർപ്പാടാകുള്ളൂ. നമ്മുടെ ഈ കെട്ടിപ്പോയി 40 ദിവസം പോലെ 6 ദിവസം പണിയുള്ളൂ. ദുലഹജ്ജ് 8, 9, 10, 12, 12, 12, 13. 6 ദിവസത്തെ 6 പ്രവർത്തനങ്ങൾ. ദുലഹജ്ജ് 8 എന്ന് പറയുന്ന യോഗം തൽവീൽ ചെയ്യാൻ കുറച്ച് കാര്യം. ദുലഹജ്ജ് 9 യോഗം അറഫ, ദുലഹജ്ജ് 10 യോഗം നഹൽ, ദുലഹജ്ജ് 11 യോഗം കർബ, ദുലഹജ്ജ് 12 യോഗം നഫറവൽ, ദുലഹജ്ജ് 13 യോഗം നഫർ സാനി. ഈ 6 ദിവസം ചെയ്യേണ്ട കർമ്മമാണ് ഹജ്ജ്. ഈ 6 ദിവസം കൊണ്ട് യഹ്സിലു ദുനൂബ കമാ യഹ്സിലുൽ മാഉതാൻ, വെള്ളം ചെറിയ കുടച്ചു നീക്കും പോലെ അവന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ചെയ്തു കൂട്ടിയ സകല മാലിന്യങ്ങളെയും ആ മനുഷ്യന്റെ ക്ലീനാക്കും ഈ ഹജ്ജ് എന്ന് ശരീഫുൽ മറാ മുഹമ്മദ് മുസ്തഫാ. 6 ദിവസം വേണ്ട, 4 ദിവസം കൊണ്ട് ഹജ്ജ് ചെയ്യാം. ശരിക്കും മക്ബൂലാകും. ദുൽഹജ്ജ് 8 നടത്തി വിലേക്ക് പോയിക്കോണമൊന്നുമില്ല, ഒരു നിലക്കും പോയിക്കോണമെന്നില്ല. അത് ഇത്തിവാഹമാണ്, സുന്നത്തുമാണ്. 9 അറബിലുണ്ടായ മതി, 10, 11, 12 നേർ മതിയാക്കി പോന്നാ മതി. ദുൽഹജ്ജ് 9, 10, 12, 14 4 ദിവസേ ഹജ്ജുള്ളൂ. കാമിലാണെങ്കിൽ 6 ദിവസം. ഈ 4 ദിവസം കൊണ്ട് നമ്മൾ ഉമ്മ പ്രസവിച്ചവരെ പോലെ അതിന്റെ ഏർപ്പാട് നിന്നവർ പറയതാണ്. മാത്രമല്ല നിങ്ങളുടെ പവർ ആർക്കാണെന്ന്, നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതോട് കൂടെ അയ്യോ ആ മുസ്ലിം ഖർജമിൻ ബൈതിഹി ഹജ്ജൻ ഇലാ ബൈതില്ലാഹിൽഹറാം. അയ്യോ ആ മുസ്ലിം, ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഖർജമിൻ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന് അവൻ പുറപ്പെട്ടു ഹജ്ജൻ, ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് ഇലാ ബൈതില്ലാഹിൽഹറാം. അള്ളാഹു നിന്റെ പരിശുദ്ധമായ കടമാനത്തെ ലക്ഷ്യമാക്കി മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ടു. ഉമ്മ നസല ബിഹിൽ മൗത്ത് ഖബ്ലാണ് ഖബ്ല ബുലൂഹി, അവിടെ എത്തുന്നതിന്റെ മുമ്പ് ലക്ഷ്യത്തിൽ എത്തുമ്പോൾ അവൻ മരണപ്പെട്ടു പോയാൽ ഔജബല്ലാഹു ലഹുൽ ജന്നാ ഖാല റസൂലുള്ളാഹി ഔജബല്ലാഹു ലഹുൽ ജന്നാ, സ്വർഗ്ഗം അവനെ പടച്ചവർക്ക് നിർബന്ധമാക്കി. ഒരു സ്വർഗ്ഗം നിർബന്ധം അവന് പേടിക്കണം, അവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിലാണ്. അവർ അള്ളാഹുവിന് ഉത്തരം കൊടുത്തു.
அல்லாஹ் அவளை குறிச்சுவா அப்தின் பின்னாசிபில் அஞ்சி தூங்கனிஜாரன் وعلى كل ما من يرتيه من كل فج عميق برادي كده ده نور الله بالله بريتشوا لا تلتو ده جاب عليه تلتو ده جاب عليه أنا بريتشوا كيت على كده ده لبعي كبر ده ده بقول تو دارا كوبا أجابه الله بريتشوا نور ده بقول تو فسألوه فأرضى نلا ده نور تشوي كده الله تلتو الله بريتشوا ده بقول تو نور تو نلا تشوي كده الله تلتو بريتشوا بري بانه كارل ده بقول അല്ലാഹു നിങ്ങളെ വിളിച്ചു അപ്പോൾ ഉത്തരം കൊടുത്തു നിങ്ങൾ അള്ളാഹോട് ചോദിച്ചു അപ്പോൾ അള്ളാഹ് തരും അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും വരാറാണെങ്കിൽ പഠിച്ചാൽ പറ്റും നിങ്ങൾ മുസ്തജാബ് നിങ്ങൾ എന്ത് ചോദിച്ചാലും പഠിച്ചാൽ പറ്റും അല്ല കാരണം അന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഉത്തരം കൊടുത്ത അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ അന്നങ്ങൾക്ക് ഉത്തരം തരും അന്ന് വിളിച്ചുകൊണ്ട് ഉത്തരം കൊടുത്തു അപ്പൊ നിങ്ങൾ അന്ന് വിളിച്ച അന്നങ്ങൾക്ക് ഉത്തരം തരും പഠിച്ചോണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയില്ല ഞാൻ ഉത്തരം തരും ഒന്നത് രണ്ട് ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഈ കർമ്മത്തിന്റെ പ്രത്യേകത മൂന്നും കൂടെ എല്ലാം കൂടി കുടുംബത്തിൽ ആ ഉത്തരം കിട്ടുന്ന സ്ഥലത്തേക്കാ പോകുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അത് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ സങ്കടങ്ങളൊക്കെ പടച്ചിതുകൊണ്ട് തീർത്ത് തരുമാറാവട്ടെ മതി എനക്കൊന്നും വേണ്ട ഞാമൊന്നും ഞാൻ പറയുന്നില്ല തന്നെ തിരക്കണം വിധവാച്ചി ആശംസാപ്രസംഗം വരെ നിർത്തി വെച്ചു അത് ക്ലാസ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല എന്തെങ്കിലൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറിച്ചു തരാം അതല്ലെങ്കിൽ എഴുന്നേറ്റ് ചോദിക്കാം എന്ത് സഹായം തേടാം നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം മാത്രമല്ല കൂടുതൽ നമ്മൾ പഠിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ തിരക്കിന്റെ അടിയിൽ കടമേലിൽ വെച്ചതായതുകൊണ്ട് ഏറ്റ് ഞാൻ പുളിച്ചാണ്ടിനോട് നേരത്തെ പറഞ്ഞു ഏറ്റതുകൊണ്ട് വരുന്ന ഞാൻ മൂന്നാം തീയതി പോവാണ് നമ്മുടെ പോക്ക് മൂന്നാം തീയതി ആയതുകൊണ്ട് അതിന്റെ ചില ക്രമീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂടെ ഒരു സൈറായ അമലായി നമുക്ക് മാറ്റി തരുമാറാവണം ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് വരാം നാളെ രാവിലെ നിങ്ങൾ ഹജ്ജിന് പുറപ്പെടുകയാണെന്ന് മനസ്സിലൊക്കെ സങ്കല്പിക്കും നാളെ രാവിലെ പോകുമ്പോൾ ഞാൻ ഇതിന്റെ ആമുഖം മുഷാമല ഇസ്തിഖാറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇനി ആവശ്യിക്കാം എന്റെ സമയമൊക്കെ കഴിഞ്ഞു പിന്നെ വെറുതെ പറഞ്ഞ കാര്യമില്ലല്ലോ മുഷാമല എന്ത് ഇസ്തിഖാറ നിനക്ക് സമയം കഴിഞ്ഞു കിട്ടി പോകാൻ തിന്നാറ ഇനി ഇങ്ങനെപ്പോ തുടരേണ്ട രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ രണ്ട് കാര്യം മാത്രം ഒന്നെന്താ ഒന്ന് തോബ തോബ ശരി ചെയ്യാം തോബ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ഖേദം മനസ്സിൽ വരണം ഇനി ഞാൻ ഇത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം ആ തെറ്റ് നിർത്തി വെക്കണം മനുഷ്യന്മാരുടെ ഹക്ക് വാക്കിടപാടും ഒക്കെ തീർക്കണം അതാണ് നിങ്ങൾ എപ്പോഴും അതെപ്പോഴും ചെയ്യുന്നത് എപ്പോഴും ചെയ്യാൻ എപ്പോഴും ചാൻസ് ഉണ്ട് അതെപ്പോഴും ചെയ്യും രണ്ടാമത്തൊന്ന് ഐ എന്താ തൈഫീയത്വം ഹജ്ജിന്റെ വിധിവിലക്കുകൾ ശരിക്കും പഠിക്കുക നമ്മളെ പൊതുധാരണ എന്താ വെച്ചാൽ നമ്മൾ ഏതാ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കൂടുതലും കൂടിയ പോലെ അതിനെ കുറിച്ച് ഇമാം നബി തങ്ങളെ ഈദാഗിൽ പറഞ്ഞ വാചകം ചെറു തബീറും മോശമായ ജാഗ്രാഹം എന്താ വലിയ ജനങ്ങൾ എന്താ വെച്ചാൽ അവിടെ ഒരുപാട് ആളുകൾ അവർ ചെയ്യുന്ന പോലെ ചെയ്താൽ എന്താ ഒരാൾ ചെയ്യുമ്പോൾ ചെയ്തത് ശരിയാവില്ല പിന്നെ വേറെ ചില ആൾക്കാർക്ക് ഒരു ധാരണ എന്ത് ഞാൻ അറിവില്ലാത്തതാണ് ഞാനിത് കണ്ടപ്പെട്ട് പോകാം പഠിച്ചോടക്കാർക്ക് സഹായം അന്ന കൂടുതലാണ് ചെയ്യേണ്ട മാറ്റം എന്താ കാരണം അന്നാവ് പുറത്തു തരുമാനം അന്നാവും അത് സ്വീകരിക്കും അന്നാവും പരിഹരിക്കും പുറത്തു നിൽക്കൊക്കെ ശരിയല്ലേ പക്ഷെ എന്നാലും ഒട്ടകത്തെ കിട്ടിയിട്ട് വേണം തോക്കലാക്കാൻ ഒട്ടകത്തെ കിട്ടിയിട്ട് വേണം തോക്കലാക്കാൻ അപ്പൊ നമ്മുടെ നാഷണലൈസേഷൻ കാസർഗോഡ് പോകുന്ന ബസ്സുകാർക്ക് കോഴിക്കോട് എത്തിക്കാൻ വരുന്ന കാര്യമില്ല എത്തൂല എത്തൂല വണ്ടി കാസർഗോഡിലെല്ലാം കയറി എന്നതുപോലെ നമ്മൾ അവിടെ ചെന്നാൽ പരിഹരിക്കുന്ന കരുതി കൊണ്ടി കാര്യം നമ്മളെന്ത് ചെയ്യണം പരമാവധി പഠിക്കാൻ ശ്രമിക്കണം പരമാവധി പഠിക്കാൻ എങ്ങനെ പുസ്തകം വാങ്ങിട്ടോ ക്ലാസ് കേട്ടോ കേസിലോ പഠിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ നമ്മളെന്ത് വേണ്ട വീഴ്ച പഠിച്ചോ ഒന്നുമില്ലാതെ അന്ന വിട്ടാൽ പോയാലോ അവനത് മൈന്യത്തില്ലാതെ പഠിച്ചോണ്ടേ അപ്പൊ അവന് പഠിച്ചാൽ ഒരിക്കലും വിട്ടുവീഴ്ച കൊടുക്കില്ല അന്നാണ് നമ്മുടെ കുറവുകൾ പരിഹരിച്ചു തരുമാണ് അങ്ങനെ നമ്മുടെ ഇവിടുന്ന് പോകുന്നു നമ്മുടെ ഈ പരിശുദ്ധമായ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നാളെ രാവിലെ പുറപ്പെടണം നിങ്ങൾക്ക് ഗവൺമെന്റ് രാജ്യമാരാണെങ്കിൽ സർക്കാർ നിർദ്ദേശം നൽകണം പ്രൈവറ്റ് രാജ്യമാരാണെങ്കിൽ അമീർമാർ പറഞ്ഞു ഇന്ന സാധനങ്ങൾ അതൊക്കെ വലിയ ബാഗിൽ എടുത്ത് വെച്ച് അവരുടെ വെച്ചു ചെറിയ ബാഗിലുള്ള രേഖകൾ വെച്ചു അങ്ങനെ നമ്മൾ രാത്രി നന്നായി ഉറങ്ങി രാവിലെ പുറപ്പെടണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ട രീതി എടുക്കേണ്ട സാധനം ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാം സംശയം വന്നുകൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വൈകുന്നേരം പുറപ്പെടണം വീട്ടിൽ നിന്ന് ഒരുപാട് അടവുകളുണ്ട് ഏതൊരു കാര്യത്തിലും പരിശുദ്ധ തിരുത്തുന്നത് ചെയ്ത പോലെ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഒരാറോ അഞ്ച് കാര്യം വീട്ടിൽ ഒന്ന് ചെയ്തു ഒരുപാട് കാര്യമുണ്ട് ഒരു അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി എന്നെന്താ ഗുണം അത് തുടക്കം നന്നാ തുടക്കം നന്നാൽ ഒടുക്കം നന്നാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അതുപോലെ അഞ്ചെണ്ണം വളരെ പ്രധാനം അതിലൊന്നാമത്തേത് യാത്രയുടെ രണ്ടറക്കാത്ത സുഗന്ധ സ്നേഹിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് രണ്ടറക്കാത്ത യാത്രയുടെ സുഗന്ധ സ്നേഹിക്കും തകരീവിന്റെ കലാഹത്തിന്റെ സമയത്താണെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ തകരീവിന്റെ കലാഹത്തിന്റെ സൂര്യൻ നട്ടുച്ചെന്ന് വരുന്ന സമയത്ത് അസരം നിസ്കരിച്ചിട്ട് എന്നതുപോലെ തന്നെ സുബൈ നിസ്കരിച്ചിട്ടാണ് അറിഞ്ഞതെങ്കിൽ സുബൈ നിസ്കരിച്ച് സൂര്യൻ
സൂര്യൻ ഒരു കുന്തത്തിന്റെ അത്ര കുതിർന്നിട്ടേ യേശുവിനെ നമസ്കരിക്കണം. കാരണം കാരണം ശേഷം നമസ്കാരമാണ്. അപ്പൊ സൂര്യൻ ഒരു കുന്തത്തിന്റെ അത്ര സൂര്യ നിസ്കരിച്ച ഉടനെയാണ് ഇറങ്ങുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾ 5 മണിക്കാണ് ഇറങ്ങുന്നതെങ്കിൽ 5 മണിക്ക് യാത്ര സുന്ദരം നിസ്കരിച്ചോ എന്നിട്ട് സുബൈ നിസ്കരിച്ചോ? അതല്ലെങ്കിൽ സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ കുതിച്ച് അല്പം ഉയർ ഒരു കുന്തത്തിന്റെ അത്ര എന്നാണ് ഇതാവ് പറയാം എന്ന് പറഞ്ഞാൽ കലണ്ടറിൽ നോക്കിയിട്ട് ഉദയം എത്ര നോക്കുക, 6 മണിയാണ് ഉദയമെങ്കിൽ പ്രസ്തുത 16 മിനിറ്റ് ഉണ്ട്. അപ്പൊ 17-ാമത്തെ മിനിറ്റ് നിസ്കരിക്കണം. കലണ്ടറിന് സൂര്യോദയം നൽകിയിട്ടുണ്ടാവും, അതിനെ കൂടെ 16 മിനിറ്റ് കൂട്ടുക. അപ്പൊ കുന്തത്തിലല്ല കുന്തത്തിലേ അതിന് ടൈം അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇനി അതല്ല അതിന്റെ മുന്നേ നിസ്കരിക്കുകയാണെങ്കിലും സുബൈനെ നിസ്കരിച്ച പാടില്ല. അങ്ങനെ നമ്മൾ 2 റക്അത്ത് ഞാൻ 2 റക്അത്ത് ഇമാമിന്റെ സുന്നത്ത് നിസ്കരിക്കും. സുന്നത്തിലേക്കാണ് ഒന്നാമത്തെ റക്അത്തിൽ ബാക്കി ശേഷം മുഴിയായിട്ട് കാണുന്നു, 2-ാമത്തെ റക്അത്തിൽ ബാക്കി ശേഷം ഒന്നാമത്തെ മോദി നിസ്കരിച്ചു മാത്രമേ. നിസ്കരിച്ചു കഴിഞ്ഞ ഈ നിസ്കാരം നമ്മുടെ പ്രതിനിധി ഒരു പേടി പഠിക്കണം. അവർക്ക് കുഴപ്പമില്ല,